ബറക്കല്ല. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ഖാദി ഫോറം സംസ്ഥാന പ്രസിഡന്റ് പാനിപ്ര ഇബ്രാഹിം മൗലവി. മഹാനവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ومولانا محمد وآله وصحبه أجمعين ما بعد قال الله سبحانه وتعالى بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون وقال سيدنا وسندنا محمد بن سيرين رحمه الله إن هذا العلم دين فانظروا أمن تأخذون دينكم അനുഗ്രഹീതമായ ഈ മജ്ലിസിൻ്റെ സദറായിരിക്കുന്ന നാം ഏവരുടെയും ഷെയ്ഖും ആശ്രയവുമായ ബഹുവന്ദ്യരായ ഉസ്താദവർഗൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഉലമാ മഹത്തുക്കൾ, സഹോദരങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, ഹാഫിളീങ്ങൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദാഴികളും മുജാഹിദീങ്ങളുമായിട്ടുള്ളവർ, അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇതേപോലെ നാളെ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ ഈ മജ്ലിസും ഇവിടെ നടക്കുന്ന സാലിഹായ അമലുകളും കൗലുകളും എല്ലാം അള്ളാഹു കാരണമാക്കട്ടെ. വിനീതൻ ആദ്യമായി ഇവിടെ വന്ന രംഗം ഓർമ്മിക്കുന്നു. അന്ന് ഇവിടെ ഒരു കോഴ്സ്, ഒരു ദിറാസത്തിൻ്റെ ഒരു മൻഹജ്, ഒരു കോഴ്സ് ആരംഭിക്കപ്പെടുകയുണ്ടായി. കാമിൽ കോഴ്സ് എന്നാണ് അന്നതിൻ്റെ പേര് പറയപ്പെട്ടത്. അൽഹംദുലില്ലാഹ്, ഇന്ന് ആ കാമിൽ കോഴ്സ് പൂർത്തിയാക്കിയ കാമിലീങ്ങളായ ആലിമീങ്ങൾ ഈ ഉന്നതമായ സ്ഥാപനത്തിൽ നിന്ന്, ഈ ഉന്നതമായ തർബിയത്തിൻ്റെയും തസ്കിയത്തിൻ്റെയും കേന്ദ്രത്തിൽ നിന്ന് ഈ സമുദായത്തിന് സമ്മാനമായി, ഈ സമുദായത്തിന് സംഭാവനയായി ഈ സ്ഥാപനം ഇന്ന് ഇവിടെ നിന്ന് അവർക്ക് സനദ് നൽകി അവരെ ആദരിച്ച് സമുദായത്തിന് സമർപ്പിക്കുന്നു എന്നുള്ളത് അൽഹംദുലില്ലാഹ് വളരെ അഭിമാനകരമായ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയ ഔദാര്യവും വലിയ സഹായവുമായി നാം കണക്കാക്കേണ്ട മഹത്തായൊരു സംഗതിയാണ്. അതിനെല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ട് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന് മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലുടനീളവും ധാരാളം ആളുകൾക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾക്ക് അള്ളാഹു എല്ലാവിധ ആഫിയത്തും കൂടുതൽ കൂടുതൽ തൗഫീക്കും, നമുക്കെല്ലാം ഉപദേശം നൽകാനും നമ്മയെല്ലാം നേരായ വഴിയിലേക്ക് ഇർഷാദ് ചെയ്യാനും അള്ളാഹു കൂടുതൽ തൗഫീക്കും ആഫിയത്തും നൽകട്ടെ എന്ന് നാം ദുആ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സഹോദരങ്ങളെ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നീട്ടി പരത്തി പറയാനുള്ള സമയമല്ല. നിങ്ങൾ കാമിലീങ്ങളായ ഫാരിഖീങ്ങൾ, ഭാഗ്യവാന്മാരാണ്. മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുള്ള പറഞ്ഞ, ഞാൻ പറഞ്ഞു വെച്ച ഒരൊറ്റ വാക്യം തന്നെ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ നിദാനമായി കണക്കാക്കപ്പെടാവുന്നതാണ്. ഹദീസിൻ്റെ റിവായത്തിലും അതിൻ്റെ ജർഹ് തഅ്ദീലിൻ്റെ ബാബിലുമെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വചനമാണിത്.
ഇന്ന ഹാദൽ ഇൽമ ദീനുൻ. ഇൽമ എന്ന് പറയുന്നത് അത് ദീനാണ്. യഥാർത്ഥത്തിൽ അതാണ് ദീൻ. ഇൽമ ഒഴിവാക്കിക്കൊണ്ട് ദീനില്ല. ഇൽമിനെ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ദീൻ ബാക്കിയില്ല. ആലിമീങ്ങളോട് അതിനെപ്പറ്റി വിശദീകരിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ ധാരാളമായി അത് ഉണർത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ആദ്യമായി ലോകത്തോട് സംവദിച്ചതിൽ തന്നെ, ആദ്യ വാക്കുകളിൽ തന്നെ ഇൽമിനെ പഠിക്കാൻ പ്രേരിപ്പിക്കുകയും അതിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുകയും ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ അവതരണം തന്നെ. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. മനുഷ്യന്റെ തന്നെ പ്രത്യേകത അതാണ്. മനുഷ്യൻ മനുഷ്യനായത് തന്നെ അള്ളാഹുവിന്റെ ഈ ഇൽമ കൊണ്ടാണ്. അപ്പൊ ഈ ഇൽമ ദീനാണ്. ഇൽമില്ലാതെ ദീനില്ല. പക്ഷേ എല്ലാ ഇൽമും ദീനല്ല. എല്ലാ ഇൽമും ദീനല്ല. ദീനാകുന്ന ഇൽമുണ്ട്, ദീനല്ലാത്ത ഇൽമുണ്ട്. ഇബ്ലീസിന് ഇൽമുണ്ടായിരുന്നു, വലിയ ആലിമായിരുന്നു, അല്ല അഅലമായിരുന്നു തന്റെ കാലഘട്ടത്തിലെ. തന്റെ സഹവാസികളായ തന്റെ കൂട്ടുകാരായ സമൂഹത്തിലെ ഏറ്റവും വലിയ ആലിമായിരുന്നു, അഅലമായിരുന്നു, മുഅല്ലിമായിരുന്നു. പക്ഷേ ആ ഇൽമു കൊണ്ട്, ഇബ്ലീസിന്റെ ഇൽമു കൊണ്ട് ഇബ്ലീസിന് പ്രയോജനമുണ്ടായില്ലെന്നല്ല, ലോകത്തിന് മുഴുവൻ ഇബ്ലീസിന്റെ ഇൽമ നാശമാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇൽമ് ദീനായ ഇൽമുമുണ്ട്, ദീനിനെതിരാകുന്ന ഇൽമുമുണ്ട്. പക്ഷേ ഇൽമില്ലാതെ ദീനില്ല. ഏത് ഇൽമാണ് ദീനിന്റെ ഇൽമാകുന്ന ഇൽമ്? ഇൽമ് ദീനിന് പ്രയോജനം ചെയ്യുന്ന ഇൽമ ഏതാണ്? ഇബ്നു സീരീൻ റഹിമഹുല്ല പറഞ്ഞു, എവിടെ നിന്നാണ് ഇൽമ് കരസ്ഥമാക്കേണ്ടത്? ഇൽമിന്റെ അടിസ്ഥാന യോഗ്യതയുള്ള അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന്, അതിന്റെ മൻബയിൽ നിന്ന് അതിനൊക്കെ കൈകാര്യം ചെയ്, അതിനെ സ്വീകരിക്കുകയും അതിനെ പഠിച്ചെടുക്കുകയും ചെയ്യുന്ന ഇൽമാണ് യഥാർത്ഥ ഇൽമ്. ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ വിജ്ഞാന വിപ്ലവത്തിന്റെ കാലമെന്നാണ് ഈ കാലഘട്ടത്തെ പറയുക. എല്ലാവരും അറിവാളികളാണ്, എല്ലാവരും വലിയ പണ്ഡിതന്മാരാണ്, എല്ലാവരും ഖുർആൻ അറിയുന്നവരാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടുമാണ് എല്ലാവരുടെയും സംസാരം. പക്ഷേ പഴയകാലത്തെ അപേക്ഷിച്ച് ഈ ഉമ്മത്തിലുള്ള ദീൻ കൂടുകയാണോ കുറയുകയാണോ ഇൽമു കൊണ്ടുണ്ടായതെന്ന് പരിശോധിക്കുമ്പോൾ, ഇൽമു കൊണ്ട് ഷർറു കൂടുകയല്ലാതെ ഖൈർ വർദ്ധിക്കുകയല്ല ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആയതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻലുറു അമ്മൻ തഅഖുദൂന ദീനക്കും. എവിടെ നിന്നാണ് നിങ്ങൾ ഇൽമു പഠിക്കേണ്ടത് എന്ന് ആലോചിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് ഗഹനമായ പഠനം നടത്തി അങ്ങനെയുള്ള മഹാത്മാക്കളിൽ നിന്ന്, കേന്ദ്രങ്ങളിൽ നിന്നായിരിക്കണം നിങ്ങൾ ഇൽമു പഠിക്കേണ്ടത്. ഇല്ലെങ്കിൽ ആ ഇൽമു കൊണ്ട് ദീനിനോ നിങ്ങൾക്കോ നിങ്ങളുടെ ദുനിയാവിനോ നിങ്ങളുടെ ആഖിറത്തിനോ പ്രയോജനം ചെയ്യാതെ പോകും. ഞാൻ നീട്ടുന്നില്ല. ഇവിടെ കാമിലീങ്ങളായി സനദ് വാങ്ങുന്ന ഫാരിഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ആത്മവിശ്വാസമുള്ളവരാകാം, അഭിമാനമുള്ളവരാകാം. നിങ്ങൾ അള്ളാഹുവിന്റെ നൂർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇൽമിനെ നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത് യഥാർത്ഥ അഹ്ലുകാരിൽ നിന്ന് തന്നെയാണ്, അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് തന്നെയാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണമായി മുതാബഅത്ത് ചെയ്യുന്ന, അതിനെ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കിയ, ആ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള മഹബ്ബത്തിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനായ ഒരു മനുഷ്യന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥാപനത്തിൽ നിന്ന്, ഈ മദ്രസയിൽ നിന്ന് ഇൽമു വരസ്ഥമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായി നിങ്ങൾ കാണേണ്ട, നിങ്ങൾ അതിനെ ഉയർത്തിപ്പിടിക്കേണ്ട, നിങ്ങൾ എന്നും വളരെ അഭിമാന ബോധത്തോടുകൂടി പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു നിയമത്തായി
മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് നാം എല്ലാവരും ഓർമ്മിക്കുകയും ഇൽമിനെ യഥാവിധി കാത്തു സൂക്ഷിക്കാനും യഥാർത്ഥത്തിൽ വാചാലതയും അതേപോലെ വാക്പോരും വാദപ്രതിവാദവുമല്ല ഇൽമ് എന്ന് പറയുന്നത്. മഹാന്മാരെ നാം കണ്ടുപഠിക്കണം. അവരുടെ ഇൽമ് നേരത്തെ ഇവിടെ പറയപ്പെട്ട പോലെ ഇൽമിന്റെ അഹലുകാരെ കാണുമ്പോൾ തന്നെ അവരുടെ മുഖം തന്നെ നമുക്ക് ഹിദായത്തിന് കാരണമായി തീരും. അവരുടെ വാക്കുകൾ നമ്മെ അള്ളാഹുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അള്ളാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക് നമ്മുടെ ഹൃദയത്തിൽ അവരുടെ വാക്കുകളെ വർദ്ധിപ്പിക്കും. അല്ലാതിരുന്നാലോ ഇൽമിന്റെ ബടായികൾ, ഇൽമിന്റെ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ, മറ്റുള്ളവരോടുള്ള വിരോധങ്ങളും മറ്റുള്ളവരോടുള്ളതായ ശത്രുതയും മറ്റുള്ളവരോടുള്ള മത്സരവും മറ്റുള്ളവരോടുള്ള വിദ്വേഷവും നമ്മുടെ മനസ്സിൽ ജനിപ്പിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആയതുകൊണ്ട് യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന്, യഥാർത്ഥ സ്ഥാപനത്തിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ശരിയായ സനദിൽ നിന്ന് നിങ്ങൾക്ക് ഇൽമ് നേടാൻ കഴിഞ്ഞു എന്ന ആ ഒരു സന്തോഷത്തോടെ നിങ്ങൾക്ക് വെളിയിലേക്ക് ഇൽമിന്റെ സേവനത്തിന് വേണ്ടി, ഉമ്മത്തിന്റെ സേവനത്തിന് വേണ്ടി പോകാൻ കഴിയും എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കണം എന്ന് ആശിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നമ്മളെല്ലാവരും ആ നിലയിലാകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും ഇതിൽ വിളിച്ചതിനും ഇങ്ങനെ ഈ ഉജ്ജ്വലമായ സദസ്സിനോട്, ഉന്നതമായ സദസ്സിനോട് എഴുന്നേറ്റു നിന്ന് എന്തെങ്കിലും പറയാൻ ഒരവസരം നൽകിയതിനും ബഹുമാന്യനായ ഷെയ്ഖുന ഉസ്താദ് അവർക്കും ഇതിൻ്റെ സംഘാടകരും പ്രവർത്തകരുമായ ബഹുമാന്യ ഉലമാക്കൾക്കും പ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ടും വിനീത വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു ഇതേപോലെ സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. അതിന് ഈ ഇരുത്തവും നമ്മുടെ ഈ കേൾവിയും നമ്മുടെ ഈ ക്ഷമയും നമ്മുടെ ഈ എഴുത്തിക്കാഫും ഈ ഉസ്താദുമാരുടെ എല്ലാം സാന്നിധ്യവും കാരണമാക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജസാകല്ലാഹു ഖൈറ.